الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم وهل أتاك نبأ الخصم إذ تصوروا المحراب إذ دخلوا على داود ففزع منهم قالوا لا تخف خصمان بغى بعضنا على بعض فاحكم بيننا بالحق ولا تشتت واهدنا إلى سواء الصراط صدق الله صدق الله ബഹുമാനിതായ സത്യവിശ്വാസികളെ വിശ്വാസികളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് അതുമായി എന്നോടും സ്വാമിന്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കും. ഹസ്രത്ത് ദാവൂദ് അലൈഹിസ്സലാമയുടെ ചരിത്രമാണ് മിമ്പറിൽ വെച്ച് ഞാൻ തുടർച്ചയായും കേട്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാമയുടെ ചരിത്രം നമ്മുടെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നിടത്ത് നിലവിലുള്ള ചില മതസമൂഹങ്ങൾ അവരുടെ കൂടി വേദത്തിൽ പരാമർശിക്കപ്പെടുന്ന ഈ മഹാരഥന്മാരായ പ്രവാചകന്മാരെ അലൈഹിസ്സലാം എവ്വിധം തെറ്റായാണ് പരിചയപ്പെടുന്നത് എന്നും എത്രമേൽ അവരുടെ വ്യക്തിത്വത്തെ ഇകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു കൃത്യമായ സംഭവം വിശുദ്ധ ഖുർആൻ സൂറ സ്വാദിൽ ദാവൂദ് അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട ചരിത്ര വിശകലനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ഖുതുബയുടെ ഇതിവൃത്തം ഈ വിഷയകമായി നാം പഠിക്കേണ്ടുന്ന പാഠങ്ങളെ ഉൾക്കൊള്ളുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ്. യഥാവിധി വിഷയം ഉൾക്കൊള്ളാൻ നമ്മെ എല്ലാവരെയും നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾ, പ്രത്യേകിച്ചും അഹ്ലുൽ കിതാബ് യഹൂദ നസ്രാനി വിഭാഗങ്ങൾ, അവർ അവരിലേക്ക് വന്ന പ്രവാചകന്മാരോട് സ്വീകരിച്ച തെറ്റായ സമീപനങ്ങളെ വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മുടെ മുമ്പിൽ എടുത്തു ഉദ്ധരിക്കുന്നത് ആ പ്രവാചകന്മാരെ നിന്ദിച്ചതും ചില പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞതും നല്ല ഒരു വിഭാഗം പ്രവാചകന്മാരെ അവർ നിഷേധിച്ചതുമായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആയാത്തുകളിലൂടെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
അവിടെ ഒരു സമീപനം സ്വീകരിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ബനു ഇസ്രായേൽ സമുദായത്തെ നിന്ദന്മാരാക്കി തീർത്തു എന്നും അവർ പതിതരായി നിന്ദിതരായി മാനവർക്ക് മുമ്പിൽ തുടരേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ചതായും ഇതേ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. സൂറ അൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അഗ്നികിതാബുകാരുടെ ഈ തെറ്റായ സമീപനത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്. അവരുടെ മേൽ അല്ലാഹു നിന്ദ്യതയും പതിത്വവും മുദ്രയടിച്ചു. അവർ നിന്ദിതരായി പതിതരായി നിലകൊള്ളേണ്ടുന്ന സ്ഥിതി വിശേഷം അല്ലാഹു ഉണ്ടാക്കി തീർത്തു. അല്ലാഹുവിന്റെ കോപത്തിനും ശാപത്തിനും അവർ പാത്രീഭൂതരായി. ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം അവർ അല്ലാഹുവിന്റെ ആയാത്തുകളെ നിഷേധിക്കുന്നവരായിരുന്നു. അന്യായമായി പ്രവാചകന്മാരെ കൊന്നുകളയുന്നവരുമായിരുന്നു അവർ. അവരുടെ അതിരിവിട്ടതും പരിധി ലംഘിച്ചതുമായ പ്രവർത്തനം കാരണമായിട്ടാണ് അവർ ഭൂമുഖത്ത് നിന്ദിതരും പതിതരുമായി തീർന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്മാരെ നിന്ദിക്കുക, അവര് കൊണ്ടുവന്ന ദൃഷ്ടാന്തങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുക, അവര് നൽകിയ സന്ദേശങ്ങളെ മാറ്റിമറിക്കുക, തങ്ങളുടെ താല്പര്യത്തിന് എതിരെങ്കിൽ കൊന്നുകളയുക, ഇങ്ങനെ ഒരു സമീപനം ഈ വിഭാഗം സ്വീകരിച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയും തിരുവചനങ്ങൾ അതിനെ ശരിയായി നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുകയും ചെയ്യുന്നു. ഇന്നും അഹ്ലുകിതാബുകാരുടെ പിന്മുറക്കാർ, ബനൂ ഇസ്രായേൽ സമുദായത്തിലെ പിന്മുറക്കാരായ അഹ്ലുകിതാബുകാർ, യഹൂദ നസ്രാനി വിഭാഗങ്ങൾ, അവർ കൈവശം വെക്കുന്ന വേദങ്ങളിൽ പ്രവാചകന്മാരെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരുപാട് വർത്തമാനങ്ങൾ ഉണ്ട് എന്നത് ആ വേദങ്ങൾ വായിക്കാനും അറിയാനും ശ്രമിച്ച ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ലൂത്ത് അലൈഹിസ്സലാം, ബൈബിളിന്റെ ഭാഷയിൽ ലോകാ പ്രവാചകൻ, ഒരു പ്രവാചകനെ കുറിച്ച് ഒരിക്കലും പറഞ്ഞു പോകാൻ പാടില്ലാത്ത വിധമുള്ള പരാമർശമാണ് അദ്ദേഹത്തെ കുറിച്ച് കാണുക. അദ്ദേഹത്തിന്റെ പെൺമക്കൾ ഞാവുമില്ല, മാതല്ല, അദ്ദേഹത്തെ വീഞ്ഞു കുടിപ്പിച്ച് അദ്ദേഹത്തിൽ നിന്ന് സന്താനങ്ങളെ നേടി എന്ന് വളരെ മോശമായ രീതിയിൽ എഴുതി വച്ചിരിക്കുന്നു. ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഇവർ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് കാണിച്ച നന്ദി കേടും ആ പ്രവാചകനെ നിന്ദിച്ചതുമായ ഉദാഹരണങ്ങൾ ഇതേ മിമ്പറിൽ വെച്ച് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ ഉണ്ടായിരുന്ന ബനൂ ഇസ്രായേൽ സമുദായം കടലിൽ കടന്ന ശേഷം സീനാ മരുഭൂമിയിൽ അധിവസിച്ചുകൊണ്ടിരിക്കെ അവർ സ്വീകരിച്ച സമീപനം വിശുദ്ധ ഖുർആനിന്റെ ആയാത്തിന്റെ ബലത്തിൽ നാം ശ്രമിച്ചതാണ്. എന്റെ കൂടെ നിങ്ങൾ വരണം, നമുക്കല്ലാഹു വാഗ്ദാനം ചെയ്ത ഫിലസ്തീൻ അത് തിരിച്ചു പിടിക്കാൻ എന്ന് ഈ പ്രവാചകൻ ആഹ്വാനം ചെയ്തപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ബനൂ ഇസ്രായേൽ സമുദായം, മുസ്ലിം സമുദായം പറഞ്ഞ മറുപടി എന്ന വളരെ നിസ്സാരവും ഈ നേതാവിനെ നിന്ദിക്കുന്നതുമായ ഒരു പ്രവാചകനെ അവഹേളിക്കുന്നതുമായ സമീപനമായിരുന്നു അവർ സ്വീകരിച്ചത് എന്ന് ഒരു ഭാഗത്ത് ഖുർആൻ എടുത്തു പറയുന്നു. മറുഭാഗത്ത് ഏക ദൈവ വിശ്വാസത്തിന്റെ ആ മാർഗത്തിൽ കടന്നു വന്ന ഉന്നതനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാമയോട് അവർ ഉന്നയിച്ച ഒരു ആവശ്യം, അവിടെ ഏതോ ഒരു ജനവിഭാഗം ഒരു ബഹുദൈവ ആരാധനയിൽ അധിഷ്ഠിതമായ ക്രമം കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടർ ഒരു പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമിരുന്ന് ഭജന പാടിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഇവർ പ്രവാചകനോട് ആവശ്യപ്പെട്ടു പോലും ഇവർക്കൊക്കെ ഓരോ ദൈവങ്ങളുള്ളതുപോലെ
പ്രതിഷ്ഠകളുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു പ്രതിഷ്ഠ വേണം എന്നവർ ആവശ്യപ്പെട്ടു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ തൗഹീദിന്റെ മാർഗത്തിൽ കടന്നു വന്ന ഒരു പ്രവാചകനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ നിന്ദയാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ ഈ സംഭവങ്ങൾ തന്നെ ധാരാളം മതിയാവും. വീണ്ടും അതേ വേദത്തിന്റെ തിരുശേഷിപ്പായി ഇപ്പോൾ നിലകൊള്ളുന്ന ഗ്രന്ഥങ്ങളിൽ ദാവൂദ് അലൈഹിസ്സലാമിനെ കുറിച്ചും ദാവൂദ് അലൈഹിസ്സലാമിന്റെ പുത്രനായി പിന്നീട് ചരിത്രത്തിൽ കടന്നു വന്ന ഇൻഷാല്ലാ ഇനി നാം പഠിക്കാനിരിക്കുന്ന സുലൈമാൻ അലൈഹിസ്സലാമിനെ കുറിച്ചും വളരെ മോശമായ വർത്തമാനങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. കേട്ടാൽ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരു പ്രവാചകന്റെ വ്യക്തിത്വത്തെ ഏറെ മോശമാക്കി ചിത്രീകരിക്കുന്ന വർത്തമാനങ്ങൾ വേദ വർത്തമാനങ്ങളായിട്ട് വരുന്നു എന്നത് ഏറെ സങ്കടകരമായ ഒന്നാണ്. ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞു വെച്ചതാണ്. ബൈബിൾ ദാവൂദ് അലൈഹിസ്സലാമയെ പരിചയപ്പെടുന്ന തെറ്റായ ഒരു സന്ദേശത്തിന്റെ ശരിയായ ഒരു വേഴ്സൺ, ശരിയായ ഒരു വശം. ദാവൂദ് അലൈഹിസ്സലാമയെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്ന സൂറ സ്വാദിലെ, വിശുദ്ധ ഖുർആൻ ഉന്നയിക്കുന്ന സൂറ സ്വാദിലെ രണ്ട് ആയത്തുകളാണ് മുഖദ്ദിമയിൽ ഓതി വെച്ചത്. സ്വാദ് സൂറയിലെ 21-ാമത് ആയത്ത് മുതൽ 25 ആയത്ത് കൂടി ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ദാവൂദ് അലൈഹിസ്സലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഭംഗിയന്തരേണ നെറുക്ക് നേരെ എടുത്തു പറയാതെ വിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ ആയത്തുകളിലൂടെ കടന്നുപോയിട്ട് അതിലൂടെ ഉന്നയിക്കുന്ന വിഷയവും ആ വിഷയത്തെ നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹോദര സമുദായ അംഗങ്ങൾ വേദത്തിലൂടെ ഉദ്ധരിക്കുന്ന രീതിയും എവിധമാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് പ്രവാചകന്മാരെ നിന്ദിക്കുന്നതിന്റെ ഗൗരവം, അത്തരമൊരു വലിയ തെറ്റിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇങ്ങനെ ഒരു പാഠം ദാവൂദ് അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ നമ്മുടെ മുമ്പിൽ നൽകുന്നുണ്ട് എന്ന് വിനയപുരസ്സരം നമ്മൾ ഉൾക്കൊള്ളുക. വിശുദ്ധ ഖുർആൻ സൂറ സ്വാദിൽ ഇങ്ങനെ പറയുന്നു, വഹൽ അതാക നബഉൽ ഖസ്മ്, അല്ലയോ പ്രവാചകരെ, അങ്ങേക്ക് വ്യവഹാരക്കാരെ കുറിച്ചുള്ള, കേസുമായി വന്ന ആളുകളെ കുറിച്ചുള്ള, പരാതിയുമായി വന്ന ആളുകളെ കുറിച്ചുള്ള വല്ല വിവരവും ലഭിച്ചിട്ടുണ്ടോ? ദാവൂദ് അലൈഹിസ്സലാമിന്റെ അടുക്കൽ കേസുമായി വന്ന വാദിയും പ്രതിയും വ്യവഹാരവുമായി വന്ന ആളുകൾ, അവരെ കുറിച്ച് വല്ല വിവരവും അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ദാവൂദ് അലൈഹിസ്സലാമിയുടെ ചരിത്രത്തിൽ നിന്ന് ഒരു വശം തിരുനബിയോട് അഭിസംബോധന ചെയ്ത് പറയുന്നത് പോലെ നമ്മയും മാലോകരെയും പഠിപ്പിക്കുകയാണ്. ഇത് തസവ്വുറുൽ മിഹ്റാബ്. ആ രണ്ട് ആളുകൾ അല്ലെങ്കിൽ കേസുമായി വന്ന ആളുകൾ മതില് കയറി, വീടിന്റെ മതില് കയറി ദാവൂദ് അലൈഹിസ്സലാമിയുടെ അറയിലേക്ക് കടന്നു വന്ന സന്ദർഭം, അദ്ദേഹത്തിന്റെ മിഹ്റാബിലേക്ക്, അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കടന്നു വന്ന സന്ദർഭം, ഇത് ദഖലു അലാ ദാവൂദ്, ദാവൂദ് അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് അവർ കടന്നു വന്നപ്പോൾ അദ്ദേഹം നടുങ്ങിപ്പോയി, ദാവൂദ് അലൈഹിസ്സലാം പേടിച്ചുപോയി. ഖാലു, വന്നവർ പറഞ്ഞു, ലാ തഖഫ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഖസ്മാനി, ഞങ്ങൾ രണ്ട് ഒരു പരാതിയുമായി വന്ന രണ്ട് ആളുകളാണ്, ഒരു കേസുമായി വന്ന വാദിയും പ്രതിയുമാണ്. ബഗാ ബഅദുനാ അലാ ബഅദിൻ, ഒരാൾ അപരനോട് അന്യായം ചെയ്തിരിക്കുന്നു, ഞങ്ങളിൽ ഒരാൾ മറ്റവനോട് അന്യായം ചെയ്തിരിക്കുന്നു. അങ്ങനെ അന്യായം ചെയ്യപ്പെട്ട ഒരാളും അന്യായം ചെയ്ത ഒരാളും, വാദിയും പ്രതിയും, അങ്ങനെ ഞങ്ങൾ രണ്ടുപേർ വ്യവഹാരക്കാരായി അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഫഹ്കും ബൈനനാ ബിൽ ഹഖ്, സത്യം മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങൾക്കിടയിൽ അങ്ങ് ന്യായവിധി നടത്തണം, വിധി പറയണം. വലാ തുസ്തിത്, ഒരിക്കലും ഞങ്ങളുടെ കാര്യത്തിൽ അന്യായം വിധിക്കരുത്. വഹ്ദിനാ ഇലാ സവാഇ സിറാത്ത്, ഞങ്ങൾക്ക് നേർവഴി കാണിച്ചു തരികയും വേണം. എന്നിട്ട് കേസ് ഉന്നയിച്ചു, പരാതി ഉന്നയിച്ചു. ഇന്ന ഹാദാ അഖി, ഇത് എന്റെ സഹോദരനാണ്. സഹോദരൻ എന്ന് പറഞ്ഞാൽ ആ സമുദായത്തിൽപ്പെട്ട ഒരാൾ. ലഹു തിസ്ഉം വ തിസ്ഊന നഅ്ജ, എന്റെ ഈ സഹോദരന് 99 പെണ്ണാടുകളുണ്ട്, 99 പെൺ ആടുകൾ. വലിയ നഅ്ജത്തും വാഹിദ, എനിക്കാണെങ്കിൽ ഒരു പെണ്ണാട് മാത്രമേ ഉള്ളൂ. ഫഖാല, അങ്ങനെ ഇരിക്കെ എന്റെ ഈ സഹോദരൻ എന്നോട് പറയുന്നു, അക്ഫിൽനീഹാ, ഈ ഒരെണ്ണത്തെ കൂടി ഞാൻ അവന് കൊടുക്കണമെന്ന്, ഇതിനെ കൂടി അവനിലേക്ക് ചാർത്തി കൊടുക്കണമെന്ന്, അവന് നൽകണമെന്ന്.
വർത്തമാനത്തിൽ ഇവൻ എന്നെ മുട്ടിക്കുകയും ചെയ്തിരിക്കുന്നു. അവന്റെ മുമ്പിൽ പറഞ്ഞു ജയിക്കാൻ കഴിയാത്ത വിധം അവന്റെ വാദങ്ങൾ ശക്തമാണ്. എന്റെ ഒരാണിനെ കൂടി ഇവന് കൊടുക്കണമെന്ന്, വർത്തമാനത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം സംസാരത്തിൽ അവൻ എന്നെ മുട്ടിച്ചിരിക്കുന്നു. ഖാല, ഈ പരാതി കണ്ടപ്പോൾ ദാവൂദ് അലൈഹിസ്സലാം വിധി പറഞ്ഞു. ലക്കത് ദലമക്ക, നിന്നോട് അന്യായം പ്രവർത്തിച്ചിരിക്കുന്നു. ബിസ്വാലി നഅജതിക ഇലാനി ആജി, നിന്റെ ആടിനെ, നിന്റെ പെണ്ണാടിനെ അവന്റെ ആടുകളോട് ചേർക്കാൻ വേണ്ടി അവൻ ആവശ്യപ്പെട്ടത് മുഖേന നിന്റെ ഈ സഹോദരൻ നിന്നോട് അന്യായം പ്രവർത്തിച്ചിരിക്കുന്നു. വൈന്ന കസീറ മിനൽ ഖുലതായി, നിശ്ചയം ഒത്തുജീവിക്കുന്ന പലരും, നിശ്ചയം ഒന്നിച്ച് ജീവിക്കുന്ന, കൂടിക്കലർന്ന് ജീവിക്കുന്ന പലരും, ലയബ്ഗൈ ബഅദുഹും അലാ ബഅദ്, പരസ്പരം അന്യായം പ്രവർത്തിക്കുന്നുണ്ട്. ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ പലപ്പോഴും ഈ ഒത്തുജീവിതത്തിൽ പലരും പലരോടും ഇങ്ങനെ അന്യായം പ്രവർത്തിക്കുന്നുണ്ട്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒഴിച്ച്, വഖലീലും മാഹും, അങ്ങനെയുള്ള ആളുകളാവട്ടെ വളരെ കുറച്ചേ ഉള്ളൂ. വലന്ന ദാവൂദ് അന്നമാ ഫതന്നാഹു, ഇങ്ങനെ ദാവൂദ് അലൈഹിസ്സലാം ഈ രണ്ടുപേരുടെയും വിഷയത്തിൽ വിധി പറഞ്ഞുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ശരിക്കും ഉറപ്പായി, അദ്ദേഹത്തിന് ബോധ്യമായി, നാം അദ്ദേഹത്തെ പരീക്ഷിച്ചതാണ് എന്ന്. വലന്ന ദാവൂദ്, ദാവൂദ് അലൈഹിസ്സലാമുക്ക് ബോധ്യമായി, അന്നമാ ഫതന്നാഹു, ഈ വിഷയം മുഖേന, ഈ സംഭവം മുഖേന നാം അദ്ദേഹത്തെ പരീക്ഷിച്ചതാണ് എന്ന്. ഫസ്തഗ്ഫറ റബ്ബ, അതുകൊണ്ട് ദാവൂദ് അലൈഹിസ്സലാമ തന്റെ നാഥനോട് ഇസ്തിഗ്ഫാർ നടത്തി, മാപ്പിരന്നു. വഖറ റാഖിഅൻ വഅനാ, അദ്ദേഹം അല്ലാഹുവിലേക്ക് മടങ്ങി റുക്കൂഇൽ വീണു, അല്ലാഹുവിലേക്ക് മടങ്ങി സാഷ്ടാംഗത്തിൽ വീണു, പ്രണാമത്തിൽ വീണു, സുജൂദിൽ വീണു, റുക്കൂഇൽ വീണു. ഫഗഫർനാ ലഹു ദാലിക, അങ്ങനെ നാം അദ്ദേഹത്തിന്റെ ഈ പാപം പൊറുത്തു കൊടുത്തു. വഇന്ന ലഹു ഇന്ദനാ ലസുൽഫ, നിശ്ചയം അദ്ദേഹം നമ്മുടെ അടുക്കൽ, നമ്മുടെ സന്നിധിയിൽ ഏറെ സാമീപ്യമുള്ള, ഏറെ അടുത്ത ഒരാളാണ്. വഹുസ്ന മആബ്, ഏറ്റവും ശ്രേഷ്ഠവാനും പ്രതാപവാനുമാണ്. ഇതാണ് ആയാത്തുകളുടെ നേർക്കുനേരെയുള്ള അർത്ഥം. ദാവൂദ് അലൈഹിസ്സലാമയുടെ മിഹ്റാബിലേക്ക്, അദ്ദേഹത്തിന്റെ അറയിലേക്ക് നേർക്കുനേരെ പടി കടന്നു വരുന്നതിന് പകരം രണ്ടാളുകൾ മതിൽ ചാടി കടന്നു വന്നു. ഇങ്ങനെ രണ്ട് അതിഥികളെ പ്രതീക്ഷിക്കാത്ത ഒരു സമയമായതുകൊണ്ട്, ഈ രണ്ടുപേരുടെയും വരവ് നേർക്കുനേരെ പടി കടന്ന് അല്ലാത്തത് കൊണ്ടും, ഈ രണ്ടുപേരും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദാവൂദ് അലൈഹിസ്സലാം ഫഫസിയഅനഹും, അവരെ കുറിച്ച് ഭയന്നു പോയി. വന്നവർ പറഞ്ഞു, ലാ തഖഫ്, അങ്ങ് ഭയപ്പെടേണ്ട, ഞങ്ങൾ പരാതിക്കാരാണ്, ഭരണാധികാരിയായ നീതിന്യായ നിർവഹണത്തിന്റെ വക്താവായ, അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നീതി നിർവഹണത്തിൽ ഈ കാര്യം നിർവഹിക്കുന്ന ജഡ്ജിയായ അങ്ങയുടെ മുമ്പിൽ, അങ്ങയുടെ ഈ രാജ്യത്തെ പൗരന്മാരായ ഞങ്ങൾ രണ്ടുപേർ, ഹസ്മാനി, ഞങ്ങൾ രണ്ടുപേർ ഒരു അന്യായം ബോധിപ്പിക്കാൻ എന്നതാ, ഒരു കേസ് വ്യവഹാരം ബോധിപ്പിക്കാൻ എന്നതാണ്, അതിൽ വാദിയും പ്രതിയുമാണ് ഞങ്ങൾ. ഞങ്ങളിൽ ഒരാൾ അപരനോട് അന്യായം പ്രവർത്തിച്ചിരിക്കുന്നു, ആ അന്യായം അങ്ങയെ ബോധ്യപ്പെടുത്താൻ എന്നതാ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയാണ് വേണ്ടത്. ഞങ്ങൾക്കിടയിൽ അങ്ങ് നീതിപൂർവം സത്യം മുമ്പിൽ വെച്ച്, ധർമ്മം മുമ്പിൽ വെച്ച് വിധിക്കണം. ഒരിക്കലും ഞങ്ങളോട് അങ്ങ് അന്യായം കാണിക്കരുത്, അന്യായം വിധിക്കരുത്. മാത്രമല്ല, വഹ്ദിനാ ഇലാ സവാഇ സിറാത്ത്, ഞങ്ങളെ നേരായ വഴിക്ക് നയിക്കുകയും വേണം. ഇതായിരുന്നു വന്ന വാദിയും പ്രതിയും, അവരുടെ ഭാഗത്തുനിന്നുള്ള ബോധിപ്പിക്കാനുള്ള വസ്തുത അവരത് ബോധിപ്പിച്ചു. ബോധിപ്പിച്ച വിഷയം ഏറെ സവിശേഷമാണ്. ആ വിഷയത്തിൽ വലിയൊരു യുക്തിയുണ്ട് എന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട തഫ്സീറുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പറഞ്ഞ വിഷയം ഇത്രയാണ്, ഞങ്ങളിൽ ഒരാളുടെ കയ്യിൽ 99 പെണ്ണാടുകളും മറ്റേ ആളുടെ കയ്യിൽ ഒരു പെണ്ണാടേ ഉള്ളൂ. ഈ 99 ആടുകൾ കയ്യിലുള്ള ഈ സഹോദരൻ എന്റെ കയ്യിലുള്ള പെണ്ണാടിനെ കൂടി അവന് വേണമെന്ന് ആവശ്യപ്പെടുന്നു. അവൻ ഉന്നയിക്കുന്ന വാദമുഖങ്ങളുടെ മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാനും കഴിയുന്നില്ല. വർത്തമാനത്തിൽ അവൻ എന്നെ മുട്ടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വാക്ചാതുരിയിൽ, വാക്വിലാസത്തിൽ അവൻ എന്നെ തളർത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തിൽ നേരായ ഒരു വിധി അങ്ങ് വിധിച്ചു തരണം. ഇതായിരുന്നു ഉന്നയിച്ച കേസ്, അതായിരുന്നു ഉന്നയിച്ച പരാതി. ഈ പരാതി നേരെ ചൊവ്വെ കേട്ട ശേഷം ജഡ്ജിയായ, വിധി പ്രഖ്യാപിക്കുന്ന ഭരണാധികാരി കൂടിയായ, പ്രവാചകൻ കൂടിയായ ദാവൂദ് അലൈഹിസ്സലാം ഈ വിഷയത്തിൽ വിധി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വിധി ഇങ്ങനെയാണ്, ഖാല ലക്കദ് ലലമക ബിസ്വാലി നഅജതിക ഇലാ നിആജി,
തൊണ്ണൂറ്റൊമ്പത് ആടുകൾ കയ്യിലുണ്ടായിട്ട് ഈ പാവപ്പെട്ട നിന്റെ ഒരാട് കൂടി അവന് വേണമെന്ന് ഈ തൊണ്ണൂറ്റൊമ്പത് ആടിന്റെ ഉടമസ്ഥനായ നിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടത് മുഖേന നിന്നോട് വലിയ അന്യായം കാണിച്ചിരിക്കുന്നു. ലലമക്ക അവൻ നിന്നോട് അന്യായം കാണിച്ചിരിക്കുന്നു. എന്നിട്ടൊരു പ്രസ്താവനയും നടത്തി, ഒരു സത്യ പ്രസ്താവന. ഇന്ന ഗസീറമിനൽ ഖുലഫാഉ, ഒത്തു ജീവിക്കുന്ന സമൂഹം, കൂട്ടി കൂടി കൂടി ജീവിക്കുന്ന സമൂഹം, യഥാർത്ഥത്തിൽ ഒന്നിച്ച് കൂടിക്കിടന്ന് ജീവിക്കുന്ന ആളുകൾ പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. അവരിൽ ചിലർ ചിലരോട് അന്യായം പ്രവർത്തിക്കും. ഒരു സമൂഹമായി, ഒരു നാഗരിക സമൂഹമായി പരസ്പരം ഒന്നിച്ച് ജീവിക്കുമ്പോ ഒരാൾ മറ്റൊരാളുടെ അന്യായ അവകാശങ്ങളെ ഹനിക്കുന്ന, അവരോട് അന്യായം കാണിക്കുന്ന ഈ രീതി സമൂഹത്തിൽ സാധാരണ കണ്ടുവരാറുണ്ട്. അത് സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ്, അന്യായം കാണിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, കൂടെ ജീവിക്കുന്ന ആളുകളോട് അന്യായവും അനീതിയും കാണിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നവർ അള്ളാഹു വിശ്വസിക്കുന്നവരും സൽക്കർമ്മങ്ങൾ ആചരിക്കുന്നവരുമായ ആളുകൾ മാത്രമാണ്. അദ്ദേഹത്തിന്റെ തിരു പ്രവാചകൻ തിരുനബി ദാവൂദ് അലൈഹിസ്സലാമയുടെ ഉദ്ബോധനമാണ്. അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇതൊരു സാമ്പത്തിക വിഷയമാണ്, ധനപരമായ ഒരു സംഗതിയാണ്. അത്തരം വിഷയത്തിൽ അവനവന്റെ താല്പര്യങ്ങളുടെ പിന്നാലെ പോവുക എന്നല്ലാതെ ആ താല്പര്യങ്ങളെ വേണ്ടെന്ന് വെച്ച് തന്റെ സഹോദരനോട് ഒരു അന്യായം സംഭവിക്കാതെ സൂക്ഷ്മത പാലിക്കാൻ കഴിയുന്നവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും സൽക്കർമ്മങ്ങൾ ആചരിക്കുന്നവരുമായ ആളുകൾക്ക് മാത്രമാണ്. അങ്ങനെയുള്ളവർ വളരെ കുറവാണ്, ഇങ്ങനെ അന്യായം കാണിക്കാതിരിക്കുന്നവർ വളരെ കുറവാണ് എന്ന് അദ്ദേഹം വിധി പറഞ്ഞു. വിധി പറഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ലന്ന ദാവൂദ്, ദാവൂദ് അലൈഹിസ്സലാമിന് ശരിക്ക് ബോധ്യമായി. അന്നമാ ഫതന്നാഹു, നിശ്ചയം നാം അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചതാണ് എന്ന്. ഇത് അള്ളാഹു തന്റെ മുമ്പിൽ തന്നെ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി രണ്ടാളുകളെ വിട്ടതാണ് എന്ന് അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാമിക്ക് ബോധ്യമായി. നമ്മുടെ തിരുവിതാംകൂർ ഭാഷയിൽ പറഞ്ഞാൽ അപ്പോൾ കത്തി. ഇത് എന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ വിട്ടതാണെന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ദാവൂദ് അലൈഹിസ്സലാമ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ ബനു ഇസ്രായേൽ സമുദായത്തിലെ തുടർച്ചയാണല്ലോ അദ്ദേഹത്തിന്റെ സമൂഹം. അവർക്കിടയിൽ ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതി ഒരു വഷളം രീതിയായി അവർ കാണാറില്ല, അതൊരു മോശമായി അവരാരും കരുതാറുമില്ല. അഥവാ ഒരാൾക്ക് ഒരു സ്ത്രീയോട് ഇത്തിരി താല്പര്യം തോന്നിയാൽ, എന്തെങ്കിലും സ്വഭാവ വിശിഷ്ടതയോ കഴിവോ വെച്ചിട്ട് തോന്നിയാൽ അവളുടെ ഭർത്താവിനോട് നിങ്ങളുടെ ഭാര്യയെ വിവാഹമോചനം ചെയ്ത് എനിക്ക് കല്യാണം കഴിച്ച് തരണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു രീതി നാട്ടു നടപ്പായി ഉണ്ടായിരുന്നു അത്രേ. അതിന്റെ അധിക വിശകലനത്തിന് എന്തായാലും ഇനിയുള്ളവൻ തയ്യാറല്ല. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടാൽ ചില ആളുകൾ തങ്ങളുടെ ഭാര്യമാരെ വിവാഹമോചനം ചെയ്ത് കല്യാണം കഴിച്ച് കൊടുക്കാറുമുണ്ടായിരുന്നു. ഇത് അവിടുത്തെ ഒരു സമ്പ്രദായമായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കെ ദാവൂദ് അലൈഹിസ്സലാമ രാജ്യം ഭരിച്ച് പ്രവാചകനായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കെ അവിടെയുള്ള അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഉരിയാവ് എന്നാണ്. ഉരിയാവ് പേര് എന്തോ ആവട്ടെ, ആ വ്യക്തിയുടെ ഭാര്യ ഏറെ സ്വഭാവ വൈശിഷ്ട്യ ഗുണങ്ങളുള്ള ലക്ഷണമൊത്ത ഒരു സഹോദരിയായിരുന്നു. അങ്ങനെയുള്ള ഒരു സഹോദരി ഈ രാജ്യത്തിലെ ഒന്നാമത്തെ പൗരയായി ഈ ദാവൂദ് അലൈഹിസ്സലാമിന്റെ ഭാര്യയായി കടന്നു വന്നാൽ അവരുടെ കഴിവും സ്കിൽസും ശേഷികളും നൈപുണികളും ഒക്കെ, ബുദ്ധിപരമായ പാഠവും വൈഭവങ്ങളും ഒക്കെ ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് മുതൽ കൂട്ടാകുന്നത് ദാവൂദ് അലൈഹിസ്സലാമിക്ക് തോന്നി. അതുകൊണ്ട് ഊരിയാവ് എന്ന് ചരിത്രഗ്രന്ഥം വിശേഷിപ്പിക്കുന്ന ആ വ്യക്തിയോട് ഇങ്ങനെ ആവശ്യപ്പെടാൻ ദാവൂദ് അലൈഹിസ്സലാമ ഒരുങ്ങി എന്നാണ്. ആവശ്യപ്പെടാൻ ഒരുങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ആവശ്യപ്പെട്ടു എന്നും അല്ല ഒരുങ്ങി എന്നും ഗ്രന്ഥങ്ങൾ പറയുന്നു. എന്തായിരുന്നാലും ആവശ്യപ്പെട്ടു എങ്കിൽ തന്നെ ഭരണാധികാരിയായ ദാവൂദ് അലൈഹിസ്സലാം ഒരു സാധാരണക്കാരനോട് തന്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്ത് എനിക്ക് വിവാഹം കഴിച്ച് തരണം എന്ന് ആവശ്യപ്പെട്ടാൽ ഇദ്ദേഹം കേവലം ഒരു ആവശ്യപ്പെടൽ നടത്തി അതിന് മറുകക്ഷി ഒന്നുകിൽ അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരാവുന്ന ഒരു വിഷയമേ ഉള്ളൂ. പക്ഷേ ഇത് ഭരണാധികാരിയാണ്, പ്രവാചകനാണ്, ആത്മീയ നേതൃത്വമാണ്, ഭരണ നേതൃത്വമാണ്, ശക്തിയും കഴിവും ശേഷിയും ഒക്കെയുള്ള വ്യക്തിത്വമാണ്. അതുകൊണ്ട് ന്യായമായും ചോദിക്കപ്പെടുന്ന മറുകക്ഷി സമ്മർദ്ദത്തിലായിരിക്കും. അത്തരമൊരു അവസ്ഥ സംഭവിക്കും എന്നതിനാൽ
അങ്ങനെ ഒരു അന്യായം ദാവൂദ് അലൈഹിസ്സലാമിന്റെ ഭാഗത്ത് സംഭവിക്കാൻ പാടില്ല. അത് നാട്ടു നടപ്പുള്ള ഒരു രീതിയാണെങ്കിൽ തന്നെ, അതൊരു മോശം പ്രവണതയായി ആ സമൂഹം കാണില്ല എങ്കിൽ തന്നെ ദാവൂദ് അലൈഹിസ്സലാം സംഭവിക്കാൻ പാടില്ല. അങ്ങനെ വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ദാവൂദ് അലൈഹിസ്സലാമെ ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ രണ്ട് സച്ചരിതരായ സ്വാലിഹികളായ രണ്ടാളുകളെ ദാവൂദ് അലൈഹിസ്സലാം അടുക്കലേക്ക് പറഞ്ഞയച്ചു എന്നാണ് ചരിത്രം. അവർ വന്നിട്ട് പറഞ്ഞു, 99 ആളുള്ള ഈ സഹോദരൻ എന്റെ ഒരാളിനെ ചോദിക്കുന്നു. വഅസ്സനി, അവനോട് പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത വിധം, അവനോട് സംസാരിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം അവൻ എന്നെ പരാജയപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. കാരണം അവന് ന്യായങ്ങൾ സമർപ്പിക്കാണ്ട് വഅസ്സനി ഫിൽ ഖിതാബ്, സംസാരത്തിൽ അവനെ മുട്ടിച്ചിരിക്കുന്നു. ഈ വിഷയം ഉന്നയിച്ചപ്പോ ഇത് ശരിയായി പഠിച്ച് മനസ്സിലാക്കി ദാവൂദ് അലൈഹിസ്സലാം ശരിയായ വിധി പറഞ്ഞു, ഇത് പാടില്ലാത്തതാണ്. 99 ആളവന്റെ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് ഒരൊറ്റ ആളേ ഉള്ളൂ, അതിനെ ചോദിക്കാൻ പാടില്ല, ചോദിക്കൽ തന്നെ അന്യായമാണ് എന്ന് വിധി പറഞ്ഞിട്ട് സാധാരണ ജനങ്ങൾ ഇത് ചിന്തിക്കാറില്ല. ഒന്നിച്ച് കൂടിക്കലർന്ന് ജീവിക്കുമ്പോൾ തന്റെ സഹോദരനോട് അന്യായം കാണിക്കുന്ന ഒരു രീതിയുണ്ട്. വിശ്വാസികളായ സൽക്കർമ്മചാരികളായ ആളുകൾക്ക് മാത്രമേ അങ്ങനെ അന്യായം കാണിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാറുള്ളൂ. അവരാകട്ടെ വളരെ കുറച്ചാണ് താനും എന്നിങ്ങനെ ഇത്രയും വിധി പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈ വിധി സമാപിച്ചു കഴിഞ്ഞ ഉടനെ ദാവൂദ് അലൈഹിസ്സലാമിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഒരു കൊള്ളിയാൻ മിനി, ഇത് തന്നെയല്ലേ ഞാൻ ചെയ്യാൻ പോകുന്നത്. ആ സഹോദരന്റെ ഭാര്യയെ നന്മ ഉദ്ദേശിച്ച് ഈ രാജ്യത്തിന്റെ പുരോഗതിയും മുന്നോട്ടുള്ള പ്രയാണവും ആഗ്രഹിച്ച് എനിക്ക് വിവാഹം ചെയ്തരണം എന്ന് ആവശ്യപ്പെടുന്ന ഇത്രമേൽ വലിയ അന്യായമല്ലേ? അത് എന്റെ സഹോദരനോട് കാണിക്കുന്ന അന്യായമാകുമല്ലോ എന്ന് ദാവൂദ് അലൈഹിസ്സലാമിക്ക് തോന്നി. അത് ബോധിപ്പിക്കാൻ വേണ്ടി അല്ലാഹു അയച്ചതായിരുന്നു ഈ രണ്ടുപേരെ. അപ്പോൾ ദാവൂദിന് ബോധ്യമായി, നിശ്ചയം നാം അദ്ദേഹത്തെ, അല്ലാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചതാണ് എന്ന്, അല്ലാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചതാണ് എന്ന് ദാവൂദ് അലൈഹിസ്സലാമിക്ക് ബോധ്യമായി. ആടുകളുടെ ഒരു കേസാണ് ഉന്നയിച്ചത്, അതിൽ വിധി പറഞ്ഞ ഒരു പ്രവാചകൻ, അത് തന്നെയല്ലേ ഞാൻ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് പാടില്ല എന്ന് ആരുടെയും സമ്മർദ്ദമില്ലാതെ, അള്ളാഹുവിന്റെ ഭാഗത്ത് ശാസന പോലും ഇല്ലാതെ, ജനങ്ങൾ ഏറ്റെടുക്കുന്ന വിഷയവുമായി ഇത് രംഗത്ത് വന്നിട്ടില്ല എന്നിരിക്കെ തന്നെ ഈ വസ്തുത ബോധ്യമായ ഉടനെ ദാവൂദ് അലൈഹിസ്സലാമ തന്റെ നാഥനോട് ഇസ്തിഗ്ഫാർ നടത്തി മാപ്പിരുന്നു. സുജൂദിൽ വീണ് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി. അള്ളാഹു ആകട്ടെ അദ്ദേഹത്തിന്റെ പാപങ്ങൾ നാം അദ്ദേഹത്തിന് പൊറത്തു കൊടുത്തു. അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ ഉയർന്ന സ്ഥാനവും വിശിഷ്ടമായ പര്യവസ്ഥാനവും ഉണ്ട്. നമ്മോട് വളരെ അടുത്തവൻ തന്നെയാണ് ദാവൂദ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനവും പദവിയും അദ്ദേഹത്തിന് നല്ല വിശിഷ്ടമായ പരിസമാപ്തിയുമാണ് ഉണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ സൂറ സ്വാദിൽ പ്രഖ്യാപിക്കുന്നു. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന സംഭവം. പക്ഷേ ഈ സംഭവത്തെ വളരെ മോശമായിട്ടാണ് നമ്മുടെ കൂടെയുള്ള സഹോദര സമുദായ അംഗങ്ങളുടെ ഗ്രന്ഥത്തിൽ പരിചയപ്പെടുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമ, ദാവൂദ് അലൈഹിസ്സലാമിന്റെ പുത്രനായി പിന്നീട് സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്ന ഈ സമൂഹത്തിന്റെ ഭരണാധികാരിയായും പ്രവാചകനായും രംഗത്ത് വന്ന വലിയ ഒരു പ്രവാചകൻ. ആ സുലൈമാൻ അലൈഹിസ്സലാമയോട് പിൽക്കാലത്ത് യഹൂദരിൽ ഒരു വിവാദം ശത്രുതയിലായി. ആ ശത്രുതയിലായ കൂട്ടം അവരുടെ വൈരാഗ്യം അങ്ങനെയാണല്ലോ, നമുക്ക് ഇഷ്ടമില്ലാത്തവരെ തകർക്കാൻ ഏറ്റവും പറ്റിയ പണിയാണ് പെണ്ണുമായി ബന്ധപ്പെടുത്തുക എന്നത്. അവർ ശരിക്കും ദാവൂദ് അലൈഹിസ്സലാമയെയും സുലൈമാൻ അലൈഹിസ്സലാമയെയും ഈ വിഷയത്തെ മുമ്പിൽ വെച്ച് കൈകാര്യം ചെയ്തു. അത് അവരുടെ വേദത്തിൽ കയറി വന്നു. അത് ഇന്നും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ മോശമായ, വളരെ വിനയപുരസ്ഥലമിയുള്ളവൻ പറയാൻ ആഗ്രഹിക്കുന്നു, നഅഊദു ബില്ലാഹി മഅദല്ലാ, ഒരു മിമ്പറിന്ന് പറയാൻ കൊള്ളാത്ത പ്രയോഗങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ബൈബിളിൽ വിശദീകരിച്ചിരിക്കുന്നത്. ദാവൂദ് അലൈഹിസ്സലാമ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ടിരിക്കെ മേൽ പറഞ്ഞ ഊരിയാവിന്റെ ഭാര്യ കുളിക്കുന്നത് കണ്ടെന്നും വിളിച്ചു കൊണ്ടുപോയെന്നും അവരുമായി അങ്ങനെ ഏർപ്പെട്ടെന്നും സന്താനമുണ്ടായെന്നും പിന്നീട് ഊരിയാവിനെ യുദ്ധത്തിന് പറഞ്ഞയച്ചെന്നും അങ്ങനെ കൊല ചെയ്യപ്പെടാവുന്ന ഒരു സ്പോട്ടിൽ നിർത്തിച്ച് ആ യുദ്ധത്തിൽ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു എന്നും എന്നിട്ട് സ്വന്തമാക്കിയെന്നും അതിനുണ്ടായ സന്താനമാണ് നഅഊദുബില്ലാ സുലൈമാൻ അലൈഹിസ്സലാം എന്നാണ് ചുരുക്കി പറഞ്ഞാൽ എഴുതി വെച്ചത്. നല്ല പൊടുമ്പോടും തൊങ്ങലോടും കൂടി
ഇതാണ് വസ്തുത. ഇത്രയും പറയേണ്ടി വന്നത് പ്രവാചകന്മാരെ നിന്ദിക്കുക അത് ശീലമാക്കിയ ഒരു കൂട്ടർ നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ടുണ്ട്. മഹാനന്മാരായ പ്രവാചകരെ സ്നേഹിക്കുന്നവർ പ്രവാചകന്മാരെ നിന്ദിക്കുന്ന ഒരു പണിയും ചെയ്യാൻ പാടില്ല. അത് ഇസ്ലാം നൽകുന്ന വലിയ പാഠമാണ്, നമുക്കുള്ള പാഠം അതാണ്. അതുകൊണ്ടായിരിക്കണം ഇത്രയേറെ ആയാത്തുകൾ ഇങ്ങനത്തെ ഒരു സംഭവം ചിലപ്പോൾ ഇത് കേൾക്കുന്നവർ അത്ഭുതപ്പെട്ടു പോകാം, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. അങ്ങനെയൊക്കെ ഉണ്ട്. അത് പഠിപ്പിക്കുന്നത് ഖുർആൻ തന്നെ, കൃത്യമായ വിശകലനത്തോടെ, വളരെ കൃത്യമായ തിരുവചനങ്ങളുടെ പിൻബലത്തോടെ. എന്തിനു വേണ്ടി എന്ന് നാം പഠിക്കണം. അതാണ് നമ്മുടെ പഠനത്തിന്റെ ഊന്നൽ മേഖല. അതാണ് ഈ ചരിത്ര സംഭവത്തിൽ നമുക്ക് പഠിക്കാനുള്ള വശം. പ്രവാചകന്മാരെ നിന്ദിക്കാൻ നമ്മൾ കാരണമായിക്കൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹാനന്മാരായ പ്രവാചകന്മാർ അലൈഹിമുസ്സലാം അവർക്ക് എന്തെങ്കിലും ഒരു ലളിതമായ വീഴ്ച വന്നാൽ തിരുത്തും, അവരെ നേർവഴിക്ക് നയിക്കും. അതാണല്ലോ ചരിത്രം. ഒരുപാട് ചരിത്രം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. നമുക്കേവർക്കും അറിയാവുന്ന അപസവത്തമല്ല സംഭവം തന്നെ. അന്ധനായ ഒരു അനുചരൻ കയറി വരുമ്പോ സമൂഹത്തിലെ പ്രഗത്ഭരായ ആളുകളുമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംവദിച്ചു കൊണ്ടിരിക്കെ ആ വന്ന വ്യക്തിയെ അത്ര കാര്യമായി ഒന്ന് പരിഗണിച്ചില്ല എന്നതിനാൽ ആ പരിഗണിക്കായ്മയെ ഇതിവൃത്തമാക്കിക്കൊണ്ട് കാലാകാലമായി പാരായണിക്കുന്ന ഖുർആനിൽ അബസ വതവല്ല നീ മുഖം തുടിച്ചു കളഞ്ഞു. അന്ധനായ ഒരാൾ നിന്റെ അടുക്കൽ കയറി വന്നപ്പോ നീ വേണ്ടതുപോലെ പരിഗണിച്ചില്ല, നീ മുഖം തുടിച്ചു അല്ലേ എന്നിങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് വന്ന ഒരു വീഴ്ച എന്നാണൊന്നുമില്ല പറയാൻ കഴിയാത്ത ഒരു വിഷയത്തെ ഇത്രയും കൃത്യമായി ഖുർആൻ ധരിച്ചു എങ്കിൽ മഹാനന്മാരായ പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല അലൈഹിമുസ്സലാം നേരായ വഴിയിലാണ് നയിക്കുക. അങ്ങനെയുള്ള പ്രവാചകന്മാരെ നിന്ദിക്കാൻ നമ്മളായിട്ട് കാരണമാകാൻ പാടില്ല എന്ന സവിശേഷമായ പാഠമാണ് ഈ വിഷയം മുമ്പിൽ വെച്ചുകൊണ്ട് മുൻകഴിഞ്ഞു പോയ ഒരു സമുദായം ഈ വിഷയമായി കാഴ്ചവെച്ച ഒരു ഇന്നും സാക്ഷ്യപ്പെടുത്തുന്ന ഇന്നും അവരുടെ കയ്യിലെ വേദം സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകളിലേക്കും വർത്തമാനങ്ങളിലേക്കും കൃത്യമായി വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് എന്ന കാര്യം സഹോദരി സഹോദരന്മാരെ നാം ഓർക്കണം. ദാവൂദ് അലൈഹിസ്സലാമിന്റെ വ്യക്തിത്വമോ അദ്ദേഹത്തിന്റെ വിശുദ്ധിയോ ഇത് മുഖേന ഒട്ടും കുറഞ്ഞില്ല. അദ്ദേഹം അങ്ങനെ ഒരു അന്യായവും പ്രവർത്തിച്ചില്ല. അദ്ദേഹം ആഗ്രഹിച്ചത് നാടിന്റെ പുരോഗതിയാണ്. അതിന് കഴിവുള്ള ഒരാൾ ഈ സ്ഥാനത്ത് വന്നാൽ അതിന്റെ മെച്ചവും മേന്മയും ആഗ്രഹിച്ചു പോയി. അതാവട്ടെ ആ നാട്ടിൽ ശീലമുള്ള ഒരു രീതിയുമാണ്. പക്ഷേ അവിടെ അല്ലാഹു തിരുത്തി. രണ്ടുപേരെ വിട്ട് ഒരു വിഷയം ഉന്നയിച്ച് സാങ്കല്പികമായ ഒരു കേസ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. സംഭവിക്കാത്ത ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് ആയിരിക്കാം സംഭവിച്ചതാണോ ഇല്ലേ എന്ന് പറയാൻ നമ്മളൊന്നും തെളിവില്ല. എന്തായിരുന്നാലും വിധി പറഞ്ഞ ദാവൂദ് അലൈഹിസ്സലാമിന്റെ സംഗതി വളരെ കൃത്യമായിട്ട് ബോധ്യമായി. അദ്ദേഹം ഉടനെ പശ്ചാത്തപിച്ചു, അദ്ദേഹം പിൻവാങ്ങി, അള്ളാഹു പൊറുത്തു കൊടുത്തു. അള്ളാഹുവിന്റെ അടുക്കൽ അദ്ദേഹത്തിന് ഉയർന്നമായ സ്ഥാനവും പദവിയും അള്ളാഹു നൽകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പദവിക്കോ സ്ഥാനത്തിനോ ഒരു കുറവും അള്ളാഹു വരുത്തിയില്ല എന്നല്ല, നാളെ പരലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായ മഹാനന്മാരായ അമ്പിയാ മുസ്ലിങ്ങളിൽ ദാവൂദ് അലൈഹിസ്സലാം ഉയർന്ന സ്ഥാനത്ത് ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്രയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുക. ഇനി നമ്മിലേക്ക് ഒരു തിര നമ്മൾ നടത്തേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതെങ്കിലും നിലക്ക് നന്ദി നിന്ദിക്കുന്ന ഒരു ചെറിയ പ്രവണത പോലും വിശ്വാസികളുടെ ഭാഗത്തിന് ഉണ്ടായാൽ ശക്തമായി ഇടപെടുന്ന വേദഗ്രന്ഥമാണ് ഖുർആനെന്ന് സഹോദരി സഹോദരന്മാരെ നമ്മൾ അറിയാം. സൂറ ഹുജറാത്തിൽ യാ അയ്യുഹല്ലദീന ആമനു അലയോ വിശ്വാസികളെ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബിയ് എന്ന് തുടങ്ങുന്ന ഒരു സൂക്തമുണ്ട്. നമ്മുടെ സമയപരിമിതിക്കകത്ത് മുഴുവൻ ഉദ്ധരിക്കുക സാധ്യമല്ല. ആയത്ത് സൂറ ഹുജറാത്തിലെ ആയത്താണ്. അല്ലയോ വിശ്വാസികളെ, പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം ഉയരാൻ പാടില്ല. റസൂലുള്ളാഹിയിരിക്കുന്ന ഒരു സദസ്സിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുനബിയുടെ ശബ്ദത്തെക്കാൾ നിങ്ങളെ ശബ്ദം ഉയരാൻ പാടില്ല. കൃത്യമായ നിർദ്ദേശമാണ്. അതൊരു അനാദരിക്കല, അതൊരു മാന്യതയില്ലാത്ത പ്രവർത്തനമാണ്. ഈ ആയത്ത് ഇറങ്ങിയപ്പോ പ്രകൃത്യാതനത്തിൽ ശബ്ദം കൂടിയ സഹാബത്ത് വല്ലാതെ പേടിച്ചു പോയിന. അവരൊക്കെ ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ പഠിച്ചു എന്നാണ്. ഇത് ബോധപൂർവമായിരുന്നില്ല. പ്രകൃത്യാതന്റെ ശബ്ദം കൂടിയ ആളുകൾ സംസാരിക്കുമ്പോൾ ശബ്ദം ഉയരും സദസ്സിൽ. ആ വിഷയമായി പോലും ഇങ്ങനെ ഒരു പരാമർശം വന്നപ്പോ പുറത്തുനിന്ന് കാണുന്ന ഒരാൾ എന്താ വിചാരിക്കുക? ഒരാൾ എഴുന്നേറ്റ് സംസാരിക്കുന്നു. ആരോട്? നബിയോട്, സുലസ്ലമയോട്. എന്താണ് ഉയർന്ന ശബ്ദത്തിൽ? അത് അന്യരുടെ മുമ്പിൽ ഉണ്ടാകുന്നത് വളരെ മോശം പ്രതികരണമാണ്. അത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ശബ്ദം താഴ്ത്തണം, ശബ്ദം താഴ്ത്തണം എന്നല്ല, വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദികും ലിബഅദ്,
നിങ്ങൾ പരസ്പരം പേര് ചൊല്ലി ഉറക്ക വിളിക്കുന്ന പോലെ അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്യരുത്. മര്യാദ പാലിക്കണം, മാന്യത കാണിക്കണം, ഔചിത്യബോധം ഉണ്ടാവണം. ഇത് നിങ്ങളുടെ നായകനാണ്, നിങ്ങളുടെ പ്രവാചകനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തോട് നിങ്ങൾ അനുവർത്തിക്കുന്ന സമീപനം നിങ്ങൾക്ക് ആളുകളെ അറിയാവുന്നത് കൊണ്ട് ഇതിന് ശബ്ദമുള്ള ഒരാളാണെന്ന് തോന്നിയാൽ പോലും പുറത്ത് മനുഷ്യനുണ്ടെന്ന ബോധം വേണം. അതുകൊണ്ട് മര്യാദ പാലിക്കണം. നിന്ദിക്കലായി തോന്നുന്ന ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് ഈ വിഷയത്തിൽ സൂറ അൽ ബഖറയിൽ അം തുരീദൂന അൻ തസ്അലു റസൂലക്കും കമാ സുഇല മൂസ മിൻ ഖബ്ലി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അദ്ദേഹത്തിന്റെ അനുചരന്മാർ ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി ചോദ്യങ്ങൾ ചോദിച്ച് വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് അധിക ചോദ്യങ്ങൾ ചോദിച്ച് പറയുന്ന വിഷയം അംഗീകരിക്കുന്നതിന് പകരം അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി ചോദിക്കുന്ന രീതി അവർ സ്വീകരിച്ചതുപോലെ നിങ്ങളും അങ്ങനെ ഒരു രീതി സ്വീകരിക്കാനാണോ ഭാവം എന്ന് സൂറ അൽ ബഖറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലിരിക്കുന്ന സദസ്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഭാഗവും നമ്മുടെ വലിയ തെളിവാണ്. അന്യായമായ ചോദ്യങ്ങൾ ഉന്നയിക്കാതിരിക്കുക, റസൂലുള്ളാഹി എന്നത് കേൾക്കുക, മനസ്സിലാക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോവുക. പഠിക്കാൻ വേണ്ടി ചോദിക്കാം, ന്യായമായ ചോദ്യങ്ങളാവാം. അതിനപ്പുറത്ത് ബനൂ ഇസ്ര സമുദായം പശുവിനെ അറുക്കാനല്ല കൽപ്പിച്ചപ്പോൾ അവർ ചോദിച്ച ഭാഗം സൂറത്തുൽ ബഖറയിൽ കൃത്യമായിട്ടുണ്ട്. അങ്ങനെ വെറുതെ ചോദ്യങ്ങൾ ചോദിച്ച് വിഷയത്തിൽ തെന്നിമാറാനോ നിങ്ങൾക്ക് അനുകൂലമായ വിധിനാണോ ശ്രമിക്കരുത്. അത് അനാദരവാണ്, അത് നിന്ദിക്കലാണ് എന്ന് പറഞ്ഞ് സൂറ അൽ ബഖറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഖബറിനെ നിങ്ങൾ പൂജിക്കുന്ന കേന്ദ്രമാക്കി മാറ്റരുത് എന്ന് പറഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞ ഹദീസുകൾ വേറെയുണ്ട്. അത് അനാദരിക്കലാം, പ്രവാചകനെ അനാദരിക്കലാം. അതുകൊണ്ട് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ബുഖാരി ഉൾപ്പെടെ ഉദ്ധരിച്ച ഹദീസുകൾ നമ്മുടെ സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഇത്രമാത്രം പറയുന്നു. വഖാല ഹാദാ ആഖിറു മാ തകല്ലമ വഔസാ ബിഹിന്നാസ്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി പറഞ്ഞതും അദ്ദേഹത്തിന്റെ അവസാനത്തെ വസീയത്തും ഇതായിരുന്നു. ലഅനത്തുല്ലാഹി അലൽ യഹൂദ വൻ നസാറ. യഹൂദ നസ്രാനി വിഭാഗത്തെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. കാരണം ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ പള്ളികളാക്കി മാറ്റിയിരിക്കുന്നു. യുഹദ്ദിറു മിമ്മാ സനഉ. അത്തരം പ്രവർത്തനങ്ങളെ ശക്തമായ താക്കീത് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. ലാ യബ്ഖിയന്ന ദീനാനി ബിഅർദിൽ അറബ്. റസൂലുള്ളാഹി ഇത്രവരെ പറഞ്ഞു എന്ന് അറബ് പ്രദേശത്ത് ഈ അറേബ്യൻ ഉപദ്വീപിൽ രണ്ട് ദീൻ ഉണ്ടാകാൻ പാടില്ല. രണ്ട് ദീൻ എന്താ? രണ്ട് ദീൻ, ഒന്ന് ആദർശത്തിന്റെ അടിത്തറയിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വണങ്ങുന്ന, അനുസരിക്കുന്ന ദീൻ. രണ്ടാമത്തെ ദീൻ ഏതാ? ഇതേ ആദർശത്തിന്റെ പേര് പറഞ്ഞ് വ്യക്തികളെ പൂജിക്കുന്ന ദീൻ, ഖബറാരാധനയുടെ ദീൻ. ഈ രണ്ട് ദീൻ അറബ് ദേശത്ത് പാടില്ല, രണ്ട് ദീൻ അറബ് ദേശത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എങ്കിൽ റസൂലിന്റെ ഖബറിൽ പോയിട്ട് റസൂലിനോട് നമ്മുടെ നേട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതി അനിസ്ലാമിക ശുദ്ധമാണെങ്കിൽ അതിനുശേഷം പിൽക്കാലക്കാരെ ഖബറിൽ കെട്ടി പൂജിക്കുന്ന ഈ രീതി പ്രവാചകൻ നിന്ദിക്കലാം. അപ്പൊ ഇങ്ങനെയുള്ള നിന്ദയെ റസൂലുള്ള അംഗീകരിച്ചില്ല, ഖുർആൻ അംഗീകരിച്ചില്ല, അത് പ്രവാചക നിന്ദയാണ്. അങ്ങനെയെങ്കിൽ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സമുദായം പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ പ്രവാചക നിന്ദയിലൂടെ സഞ്ചരിക്കുന്നതെന്ന് വിശകലനം ചെയ്യാൻ ഈ ദാവൂദ് അലൈഹിസ്സലാമിന്റെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും നമ്മുടെ സഹോദര സമുദായങ്ങൾ കാണിക്കുന്ന വൃത്തികളുടെ പശ്ചാത്തലത്തിലെങ്കിലും ഒരു വിശകലനത്തിന് സമുദായം തയ്യാറാവണം. എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ആയിഷാബിയുടെ വിവാഹം, 7 വയസ്സോ 8 വയസ്സോ ഉള്ളപ്പോൾ കളിപ്പാട്ടവുമായി തോളിൽ നിന്ന് പുതുകണ്ടുപോയി എന്ന് പറയുമ്പോ എന്തിന്റെ പേരിലാണ് ഈ വർത്തമാനം? നിന്ദിക്കലോ പുകഴ്ത്തലോ? അത്രമാത്രം നിങ്ങൾ ചിന്തിക്കുക. അതിനു മുമ്പേ ആയിഷാ ബിവിയെ രണ്ടുപേരെ വിവാഹം അന്വേഷിച്ചിരുന്നു എന്നും അവരെ നാട്ടുനടപ്പനുസ പ്രായപൂർത്തിയെത്തിയ പെണ്ണായിരുന്നു അവരെന്നും പിന്നെ റസൂലുള്ളാഹി കല്യാണം കഴിഞ്ഞു കൃത്യമായ തെളിവുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോഴും വിശദീകരിക്കാൻ താല്പര്യം അവർ കളിപ്പെണ്ണായിരുന്നു എന്ന് പറയാൻ അഴുതുമില്ല. അവിടെ നിന്ദിക്കലാണോ പുകഴ്ത്തലാണോ? തിരുനബി ഖബർ പൂജയെ കുറിച്ച് ഇത്രമേൽ കൃത്യമായി പറഞ്ഞിട്ട് ഖബറുകളുമായി കേന്ദ്രീകരിക്കുന്ന സമുദായം കാട്ടിക്കൂട്ടുന്ന ഈ സ്ഥിതി പ്രവാചക നിന്നയോ പ്രവാചകനെ വാഴ്ത്തലോ? ബദർ യുദ്ധം ആകെ 1.5 മണിക്കൂർ നടന്നൊരു യുദ്ധമാണ്. നമ്മുടെ ആളുകൾ പിസ്സപ്പാട്ടിൽ 18 ദിവസമാണ് ബദർ ഉദ്ധരിക്കുക. വെട്ടി കുത്തി ചാടി വെട്ടി മറിഞ്ഞു വെട്ടി ആടി വെട്ടി 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 എന്ന് ഈ സമൂഹത്തോട് പറയുന്നതിൽ ഇത് നിന്ദിക്കലാണോ അതോ പുകഴ്ത്തലാണോ? അവസാനമായി തിരുശേഷവുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ പ്രവാചകന്റെ ഉത്ബോധനങ്ങളെ മുന്നിൽ വെക്കലാണോ? അദ്ദേഹം കാണിച്ച സവിശേഷമായ മാതൃക ഉയർത്തലാണോ? അതോ അദ്ദേഹത്തെ മറ്റുള്ള മുമ്പിൽ നിന്ദ്യമായ അവസ്ഥയിൽ അവതരിപ്പിക്കലാണോ? അവസാനം പറഞ്ഞ് എത്തി നിൽക്കുന്ന ഇടം ഇപ്പോൾ ഇത്രയുമാണ്. ഇന്നെങ്ങാണ്ട് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിരുന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ തുപ്പൽ മണ്ണിൽ വീഴ
ഇല്ലാതെ നമ്മൾ കയറി പിടിച്ച് മേൽ തേക്കുമായിരുന്നു എന്ന് പറയാൻ മാത്രം ഇപ്പോൾ നമ്മുടെ ആളുകൾ എത്തി നിൽക്കുന്നു. ഇത് അവസാനത്തേതല്ല, തുടരും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രവാചകൻ നിന്ന വലിയ പാപമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കൂട്ടർ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ പാമര ജനങ്ങളെ പ്രവാചക നിന്നയുടെ വഴിയെ നയിക്കുന്ന ദുരന്തത്തിൽ നിന്ന് ബുദ്ധിയുള്ളവർ ചിന്തിച്ച് കരകയറട്ടെ. നാഥൻ പ്രവാചകന്മാരുടെ പാഠങ്ങൾ നമ്മുടെ മുമ്പിൽ കൃത്യമായ വഴിപാടുകളായി ഉദ്ധരിക്കുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികത്തഹു യുസല്ലൂന അലന്നബീ യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. عن ابي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن ابي طالب وعن نبيك حمزه بن عباس وبقيه الصحابه والكرام والتابعين كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم الاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الكفر والكافرين. اللهم اعز الاسلام والمسلمين واذل الظلم والظالمين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك.